ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ് കാസർഗോഡ് മണ്ഡലത്തിലെ മൂന്ന് മുന്നണികളും. സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും അരങ്ങ് തകർക്കുമ്പോഴും ചുവരെഴുത്ത് രംഗത്തും സജീവമാണ് മുന്നണികൾ. തിരഞ്ഞെടുപ്പ് രംഗം സജീവമാകുമ്പോൾ വ്യത്യസ്ത പ്രചരണ മാർഗങ്ങളാണ് ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിക്കുന്നത്. ഡിജിറ്റൽ മീഡിയ സജീവമായ കാലത്ത് സ്ഥാനാർത്ഥികളുടെ ഫോട്ടോയും സംഗീതവും പാട്ടും ഉൾപ്പെടുത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുവരുന്നു. എന്നാൽ ഒരു കാലത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും തിരഞ്ഞെടുപ്പ് പ്രചരണം ചുവരെഴുത്തായിരുന്നു. തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ചുവരുകൾ ബുക്ക് ചെയ്യും, ബുക്ക്ഡ് എന്ന് എഴുതി വെക്കും. എന്നാൽ കാലം മാറിയിട്ടും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുവരെഴുത്തുകൾ സജീവമാണ്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് വേണ്ടി നിരവധി ചുവരെഴുത്തുകൾ നടത്തിയിട്ടുണ്ട് പ്രവർത്തകർ. പാർട്ടി പ്രവർത്തകരും കലാകാരന്മാരും ചേർന്ന സൗജന്യമായാണ് ചുവരെഴുത്ത് നടത്തുന്നത്. വ്യത്യസ്തമായ ചുവരെഴുത്തുകൾ കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് CPM മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് പറഞ്ഞു. അതത് മേഖലയിലെ പ്രാദേശികമായിട്ടുള്ള കലാകാരന്മാർ, എഴുത്തുകാർ, ചിത്രകാരന്മാർ, അവരുടെ എല്ലാം കുഞ്ഞു കുഞ്ഞു കൂട്ടായ്മകളാണ് ഇതെല്ലാം നിർവഹിക്കുന്നത്. അതാതിടത്തെ പ്രവർത്തകരും പൊതുപ്രവർത്തകരും പാർട്ടി നേതാക്കന്മാരും ഒക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അത് നിങ്ങൾക്ക് പോയാൽ തന്നെ അതിൻ്റെ ഒരു ജെന്യുൻ ആയിട്ടുള്ള കാര്യം മനസ്സിലാവും. ഓരോ സ്ഥലത്തെ എഴുത്തുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ ആരെയെങ്കിലും കൂലിക്കെടുത്ത് എഴുതിക്കുന്നതല്ല, മറിച്ച് അവിടെ അവിടെയുള്ള കലാകാരന്മാർ തന്നെ സ്വയം സന്നദ്ധരായി അവർ തന്നെ പിന്നെ അതിൻ്റെ മറ്റ് സാമഗ്രികളെല്ലാം സംഘടിപ്പിച്ച് ചുമരിൻ്റെ ഉടമകളോട് മുൻകൂട്ടി അനുവാദം വാങ്ങി ഒക്കെ വളരെ സർഗാത്മകമായി ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ചുവരെഴുത്ത് രംഗത്ത് NDA ഇത്തവണ സജീവമാണ്. NDA കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥി MLAshwiniക്ക് വേണ്ടി കണ്ണവരും കല്യാശ്ശേരി മേഖലയിൽ നിരവധി ചുവരെഴുത്തുകൾ നടന്നിട്ടുണ്ട്. ഏറെ വാശിയോടെയാണ് കണ്ണവരത്തെ ചുവരെഴുത്ത്. ഒരേ മതിലിൽ ഇരു പാർട്ടികളുടെയും ചുവരെഴുത്തുകൾ കാണാം. NDAയുടെ നേതൃത്വത്തിൽ ഇത്തവണ പ്രചരണ രംഗത്ത് ചുവരെഴുത്തും സജീവമാണെന്ന് BJP കല്യാശ്ശേരി മണ്ഡലം പ്രസിഡന്റ് KV സുമേഷ് പറഞ്ഞു. സ്ഥാനാർത്ഥി MLAshwini യുവതയുടെ ഏറ്റവും നല്ല പ്രതീകമായി കാസർഗോഡ് മണ്ഡലത്തിൽ നല്ലൊരു സ്ഥാനാർത്ഥിയെ കിട്ടിയതിൻ്റെ ഒരു നല്ലൊരു പങ്ക് തന്നെയാണ് നമ്മുടെ കല്യാശ്ശേരി മണ്ഡലത്തിൽ ഉണ്ടായത്. എല്ലാ ജനങ്ങളും അവരുടെ ചുമരുകൾ എഴുതുവാൻ വേണ്ടി നമ്മുടെ ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. ഓരോ ബൂത്തിലും നമ്മുടെ പ്രവർത്തകർ തന്നെ വെള്ള വീശിക്കൊണ്ട് ചുമരെഴുത്തുകൾ സജീവമാണ്. ദേശീയതലത്തിൽ ചുമരെഴുത്തുകൾ തന്നെയാണ് പ്രാധാന്യം ലഭിക്കുന്നത്. മറ്റു പോസ്റ്റുകളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാ സ്ഥലത്തും ചുമരെഴുത്തുകൾ നടത്തുകയാണ്. കല്യാശ്ശേരി മണ്ഡലത്തിൽ നല്ലൊരു വിജയമാണ്. കണ്ണറ പ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ എല്ലാ നാട്ടുകാരും വീട്ടുകാരോടൊക്കെ നല്ലൊരു അന്തരീക്ഷം ഒരുക്കിക്കൊണ്ട് നല്ല ചുമരെഴുത്തുകൾ നടത്തുവാൻ തന്നെയാണ് എല്ലാ ജനങ്ങളും മുന്നോട്ടിറങ്ങിയിരിക്കുന്നത്. കാസർഗോഡ് സിറ്റിംഗ് MP UDFലെ രാജ്മോഹൻ ഉണ്ണിത്താനും പ്രചരണ രംഗത്ത് സജീവമാണ്. കല്യാശ്ശേരി മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ ചുവരെഴുത്തും പ്രചരണ ബോർഡുകളും സ്ഥാപിച്ചു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം. LDFഉം UDFഉം NDAയും തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണ്. ഇവിടെ ചുവരെഴുത്തുകളും സജീവമാണ്. കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.